അല്ല ഇത് ഇത് എവിടെ കൊണ്ട് നിർത്തിയത് നമ്മൾ ഇന്ന് ഇവിടുന്നാ ഫുഡ് കഴിക്കുന്നത് ഏ ഇവിടുന്നാ എവൻ സാറാ എൻ്റെ ഒരു മാസം ശമ്പള ഒറ്റ ഡിന്നർ കൊണ്ട് കാലിയായി കിട്ടും സാർ വണ്ടി എടുക്ക് തരങ്ങ വന്നാ ഹാ താനല്ല ഇന്ന് ബില്ല് പേ ചെയ്യുന്നു ഞാനാ ഏ സാർ ദേവി ഇത് എന്നെ ഇങ്ങനെ ഞെട്ടിക്കരുത് നന്ദു ഒരു മേലുദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഞാൻ എന്നും തനിക്കൊരു ശല്യമായിരുന്നു എന്ന് എനിക്കറിയാം പക്ഷെ ഒരിക്കലും താൻ എന്നെ വെറുത്തിട്ടില്ല തന്റെ നല്ല മനസ്സാണ് അതിന് കാരണം എല്ലാറ്റിനും താൻ എന്നോട് പൊറുക്കണം സാറിന് ഇത് എന്തു പറ്റി എന്റെ കാഴ്ചപ്പാടുകൾ മാറിപ്പോയി അതിന്റെ കാരണമാ മനസ്സിലാവാത്തത് സാറിന് ഇപ്പോ വെടിയുണ്ടയും ബോംബും ഒന്നും ഒരു പ്രശ്നമല്ലാതായിരിക്കുന്നു പക്ഷെ നന്ദു നീ ഒരിക്കലും എന്നെ മാതൃകയാക്കരുത് നീ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ സ്നേഹിക്കുന്ന കുട്ടിയെ തന്നെ നീ കെട്ടണം മക്കളും മക്കളുടെ മക്കളൊക്കെ ആയിട്ട് ഒരുപാട് കാലം നീ ജീവിക്കണം നിനക്ക് അർഹതപ്പെട്ട പലതും ഞാൻ തട്ടിയെടുക്കുകയായിരുന്നു നീ ഇത് വാങ്ങണം എന്താണ് സാർ ഇതൊക്കെ പ്ലീസ് നന്ദു ഇത് നിന്റേതാണ് ദയവായി ഇത് വാങ്ങൂ സാറിന് എന്തൊക്കെയോ കുഴപ്പങ്ങൾ പറ്റിയിട്ടുണ്ട് എനിക്ക് എന്തിനാണിത് സാർ എനിക്ക് ഭക്ഷണം വാങ്ങിത്തരാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ആദ്യം അത് ചെയ്യുക മെഡലിന്റെ കാര്യമൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം സാറ് വല്ലാതെ ഇമോഷണൽ ആവുന്നുണ്ട് വരൂ സാർ ഇതെല്ലാം കൂടി കഴിക്കടോ സെറിമോണിയലായി തന്നെ വേണമെന്ന് കരുതിയാ ഓർഡർ ചെയ്തത് ഇത് ഞാൻ തനിക്ക് തരുന്ന ലാസ്റ്റ് സപ്പറാണ് ലാസ്റ്റ് സപ്പറോ അതെ എന്നും ഇതുപോലെ കാശ് ചെലവിടാൻ എന്റെ ഇവിടുന്ന് ഇത് തന്നെ ഞെരുങ്ങിയാണ് ഞാൻ സാറ് വിഷമിച്ചപ്പോ ഇതെന്തിനായിരുന്നു പലതവണ താൻ എനിക്ക് ട്രീറ്റ് തന്നിട്ടുണ്ട് കടം വീട്ടതല്ല എന്നാലും ഒരിക്കലെങ്കിലും ഞാൻ തിരിച്ചറിണ്ടേ നാളെ നീ വെള്ളിത്തിരയിലെ വെള്ളി നക്ഷത്രം നിന്നെ ഞാൻ മാധുരി നിക്ഷിത്താക്കും അല്ലെങ്കിൽ ശ്രീദേവി അത് വേണ്ട ശനെ അവറ്റുകളൊക്കെ കച്ചവട സിനിമയിലെ ഹീറോയിൻസ് ആണ് നമുക്കിവിടെ ശബനാസ്മിയാക്കിയല്ലോ ഓക്കേ ഓക്കേ ആക്കിയിരിക്കുന്നു എന്നെ ഒരാസാമിയാക്കണ്ട മൂന്ന് ദിവസമായി മനുഷ്യനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നു ആ കാശി എന്നെ ഒരു സംവിധായം വന്നിരിക്കുന്നു കാൾ കാശിന് ഗതിയില്ലാത്ത ഏമ്പോക്കി ഹീറോയിനെ മൂഡ് ഔട്ട് ആക്കുന്ന ആശാൻ ആശാൻ ആരാണെന്നറിയോ ഞാൻ തൊട്ടുപോയാൽ സാർ ഇയാളെ എന്ത് ചെയ്യണം സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നോളൂ നടക്കാം.